ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നയങ്ങൾക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ദ്വീപിലും പുറത്തുമുള്ള പ്രക്ഷോഭങ്ങളും ഇവയ്ക്ക് നേതൃത്വം നൽകുന്ന സംഘടനകളും ഏതെല്ലാമാണെന്ന് കണ്ടെത്താനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിനാണ് ചുമതല ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ചുള്ള പ്രക്ഷോഭങ്ങളെക്കുറിച്ചും കുറിച്ചും പ്രക്ഷോഭ രീതിയിലെ മാറ്റങ്ങളെക്കുറിച്ചും ഐ ബി നിരീക്ഷിച്ചു വരികയാണ് ലക്ഷദ്വീപിന് പുറത്ത് കേരളത്തിലും ശക്തമായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് കോഴിക്കോടും കൊച്ചിയും കേന്ദ്രീകരിച്ചാണ് കൂടുതലായും പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കും യുവജന സംഘടനകൾക്കും പുറമെ പ്രതിഷേധം നേതൃത്വം സംഘടനകളുടെ മുഴുവൻ വിവരങ്ങളും ഐബി നിരീക്ഷിക്കുന്നുണ്ട് മത സ്വഭാവമുള്ള ചില സംഘടനകളുടെ സാന്നിധ്യം പ്രതിഷേധങ്ങൾക്ക് പിന്നിലുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണക്കൂട്ടൽ ഈ സാഹചര്യത്തിൽ ഇത്തരം സംഘടനകളുടെയും പോഷക സംഘടനകളുടെയും പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് നേരത്തെ നിരോധിച്ച സംഘടനകളുമായി ബന്ധമുള്ളവർ പോലും ഇത്തരം പ്രക്ഷോഭങ്ങളിൽ സജീവമായി ഇടപെടുന്നതാണ് ഇന്റലിജൻസ് ലഭിച്ച വിവരം ഇത്തരം സംഘടനകൾ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്ക് സമാനമായ രീതിയിൽ ദ്വീപിലും പ്രതിഷേധം നടക്കുന്നുണ്ടോ എന്നും നിരീക്ഷിച്ചു വരുന്നു ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റ പ്രതിഷേധം അരങ്ങേറിയിരുന്നു അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ എന്തിയാണ് പ്രതിഷേധം നടന്നത് ഇത്തരത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നവരുടെ പശ്ചാത്തലവും പരിശോധിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ ചില സമരങ്ങളിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ നുഴഞ്ഞുകറിയത് സംബന്ധിച്ച് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് നൽകിയിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് നടത്തിയ സമരങ്ങളിൽ ചില രാഷ്ട്രീയ സംഘടനകൾ മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചതായി മുഖ്യമന്ത്രിയും പ്രതികരിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ ലക്ഷദ്വീപ് പ്രത്യേക പരിപാടിയിൽ ആവർത്തിക്കാതിരിക്കാനാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി